സിവിൽ സർവീസസ് പരീക്ഷയിൽ മെറിറ്റ് പട്ടികയിലെത്തുന്ന സ്ത്രീകളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2.82% വർദ്ധിച്ചു. കഴിഞ്ഞ 2 വർഷം ആദ്യ 3 റാങ്കുകളിൽ ഇടം നേടിയതും സ്ത്രീകൾ തന്നെ. ഈ വർഷം UPSC പരീക്ഷ വിജയിച്ചവരിൽ 3-ൽ 1-ലധികവും സ്ത്രീകളാണ്. മറ്റു പല മേഖലകളിലെയും പോലെ സിവിൽ സർവീസസും ദീർഘകാലം പുരുഷന്മാർ മേധാവിത്വം പുലർത്തുന്നതായിരുന്നു. 2006 വരെ സിവിൽ സർവീസസിലേക്ക് തിരഞ്ഞെടുക്കുന്നവരിൽ കേവലം 20% മാത്രമായിരുന്നു സ്ത്രീകൾ. 80കളുടെ അവസാനവും 90കളുടെ തുടക്കത്തിലും സ്ത്രീകളുടെ ശതമാനം 20% താഴെയായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിമറിഞ്ഞു. 2023 സിവിൽ സർവീസസിന്റെ ആദ്യ 4 റാങ്കുകളിലും എത്തിയത് സ്ത്രീകളായിരുന്നു. പോരാത്തതിന് പരീക്ഷയിൽ ആദ്യ 3 റാങ്കുകളിൽ സ്ത്രീകളെത്തുന്നത് ഇത് തുടർച്ചയായ 2ാം വർഷമാണ്. ഈ വർഷം ആദ്യ റാങ്കുകളിൽ ഇടം കണ്ടെത്തിയ 25 പേരിൽ 14 പേരും സ്ത്രീകളായിരുന്നുവെന്നത് വേറെ കാര്യം. സിവിൽ സർവീസസ് പരീക്ഷയിൽ വിജയം കാണുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 2.82% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുള്ള സ്ത്രീകളുടെ എണ്ണം ഹ്യൂമാനിറ്റി സ്ട്രീമിൽ നിന്നുള്ളവരെക്കാൾ വളരെ ഉയരെയാണ്. സയൻസ്, മെഡിക്കൽ സയൻസസ് സ്ട്രീമിൽ നിന്നുള്ളവരാണ് 3ും 4ും സ്ഥാനങ്ങളിൽ. 2018 മെറിറ്റ് പട്ടികയിൽ ഇടം നേടിയവരിൽ 24% സ്ത്രീകളായിരുന്നുവെങ്കിൽ 2022 സ്ത്രീകൾ 34% ഉയർന്നു. 2022 നിയമനത്തിനായി നിർദ്ദേശിക്കപ്പെട്ട 933 പേരിൽ 320 പേർ സ്ത്രീകളായിരുന്നു. റിസർച്ച് ഡെസ്ക്, 24. അഞ്ചിന്റെ വജ്രത്തിളക്കം.